ഇന്ത്യൻ ടാലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രജിത് കുമാറിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും പാഴാക്കി കളയാത്ത ഒരു മത്സരാർത്ഥിയാണ് ജസ്ല മാടശ്ശേരി. ബിഗ് ബോസ് സീസൺ 2 ഒരു പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് അല്ല ബിഗ് ബോസിൻ്റെ ടീം കൊണ്ടുവന്ന ഒരു മത്സരാർത്ഥിയാണ് ജസ്ല മാടശ്ശേരി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ജസ്ലയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി എന്ന രീതിയിലാണ് ജസ്ലയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. പുറത്ത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തി എന്നറിയപ്പെട്ടിരുന്ന ജസ്ല എന്നാൽ അകത്ത് വന്നപ്പോൾ തീർത്തും വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ വന്ന ദിവസങ്ങളിൽ രജിത് കുമാറിനെ ജസ്ല വിടാതെ പിന്തുടരുകയും പല ദിവസങ്ങളിൽ അദ്ദേഹത്തെ തൻ്റെ വഴിക്ക് കൊണ്ടുവരികയോ അല്ല പ്രകോപിതനാക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇന്നത്തെ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിൻ്റെ ഇടയ്ക്ക് ജസ്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം രജിത് കുമാറിന് എതിരെ ഉന്നയിക്കുകയുണ്ടായി. സത്യത്തിൽ വീണ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വലിയ ആരോപണമായി തന്നെ മാറിയെന്നേ. ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾ രണ്ട് ടീമുകളായി തിരിഞ്ഞ് ഒരു ടീം സൂപ്പർ വില്ലന്മാരും മറ്റൊരു ടീം സൂപ്പർ നായകന്മാരുമായി മാറുന്നു. അതിനുശേഷം സൂപ്പർ നായകന്മാരുടെ കസ്റ്റഡിയിലുള്ള ഒരാളെ മോചിപ്പിക്കുന്നതായിരുന്നു ടാസ്ക്. സൂപ്പർ വില്ലന്മാർ മോചിപ്പിക്കാൻ വരുമ്പോൾ സൂപ്പർ നായകന്മാർ തടയണം. ബസർ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ടാസ്ക് തുടങ്ങും. അതിനു മുമ്പ് ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ. എന്നാൽ ജസ്ല ഫുക്രു അടങ്ങിയ ടീം അത് തെറ്റിക്കുകയും ബസർ ശബ്ദത്തിന് മുമ്പേ പലതും ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ രജിത് കുമാർ ജസ്ലയെ പുറകിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കി. ഉടൻ തന്നെ വളരെ ക്ഷുഭിതയായി മാറിയ ജസ്ല രജിത് കുമാറിനോട് പറഞ്ഞു, തനിക്ക് നാണമില്ലടോ എൻ്റെ ശരീരത്തിൽ തൊടാൻ, ഇങ്ങനെയാണോ പെൺകുട്ടികളെ പിടിച്ചു മാറ്റുന്നത്, ബസർ മുഴങ്ങുന്നതിന് മുമ്പ് എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നടത്തി. അതിനുശേഷം ടാസ്കിൻ്റെ ബ്രേക്കിനിടയ്ക്ക് അകത്തെ റൂമിലെത്തിയപ്പോൾ വീണ്ടും ജസ്ല പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ സ്പർശിച്ചു, അത് ടാസ്കിൻ്റെ ഭാഗമല്ല, അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് സ്പർശിച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ വീണ ഇടപെടുകയും ഇതെല്ലാം ഒരു ടാസ്കിൻ്റെ ഭാഗമാണ്, പുള്ളിക്ക് ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ്റെ പ്രായമില്ലേ, അല്ലെങ്കിൽ ഒരു അപ്പൻ്റെ പ്രായമില്ലേ, അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇവിടെ ആ രീതിയിൽ സ്ത്രീകളെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്ലയ്ക്കും അത് സമ്മതിക്കേണ്ടി വന്നു, ആ ശരിയാണ്, ഇവിടെ ആരും അങ്ങനെ കയറി പിടിക്കേണ്ടവരില്ല. അതേസമയം അതിനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു ആരോപണത്തിലേക്ക് മാറുകയും രജിത് കുമാർ എന്ന വ്യക്തിയെ അത് വളരെ മോശമായി ബാധിക്കുകയും ചെയ്തേനെ. ഇതിൽ നിന്ന് പ്രേക്ഷകരെ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ജസ്ല എന്ന വ്യക്തി ടാസ്കിന് വേണ്ടി താൻ ഏത് തരം താണ കളിക്കും തയ്യാറാണ് എന്ന് പറയുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇത്ര ഘോരമായി പുറത്ത് പ്രസംഗിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വളരെയധികം ആശ്ചര്യജനകമാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. നന്ദി.